കണ്ണൂർ മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും നവരാത്രി ആശംസകൾ. നവരാത്രി വ്രതാചരണത്തിൻ്റെ മൂന്നാം ദിനം നവരാത്രി ആചരണം അസേതു ഹിമാചലം ഭാരതഭൂമിയിൽ വ്യത്യസ്ത ആചരണ വൈവിധ്യങ്ങളോടുകൂടി നടന്നു വരുന്നു. 9 ദിവസങ്ങളിൽ ആദ്യത്തെ 3 ദിവസം ഒരു ക്രമത്തിലും അടുത്ത 3 ദിവസം തുടർന്ന് മറ്റൊരു ക്രമത്തിലും ഒടുവിൽ 3 ദിവസം ദേവിയുടെ മറ്റൊരു ഭാവത്തിലും ആരാധിക്കുന്ന ആരാധനാക്രമമുണ്ട്. നവരാത്രി ഓരോ നാളിലും നവദുർഗകളുടെ ഓരോ വ്യത്യസ്ത ഭാവങ്ങളെ ആരാധിക്കുന്ന ആരാധനാരീതിയും പ്രസിദ്ധമായിട്ടുണ്ട്. പ്രഥമം ശൈലപുത്രീതി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രഖണ്ഡേതി, ഉഷ്മാണ്ഡേതി ചതുർത്ഥകം എന്നിങ്ങനെ വിഖ്യാതമായിട്ടുള്ള ശ്ലോകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അനുസരിച്ച് ചന്ദ്രഖണ്ഡയായ ദേവിയെയാണ് നവരാത്രിയുടെ 3-ാം നാളിൽ ആരാധിക്കുന്നത്. ഖണ്ഡം എന്നാൽ കഷണം എന്നാണ് അർത്ഥം. ചന്ദ്രഖണ്ഡ എന്ന് പറഞ്ഞാൽ ചന്ദ്രകലയോടുകൂടിയ ദേവി എന്നാണ് അർത്ഥമാക്കുന്നത്. ശിവപത്നിയായിത്തീരുന്ന ദേവിക്ക് ശിവഭഗവാന്റെ ശിരസിലെ മകുടമായ ചന്ദ്രകല അലങ്കാരമായി സിദ്ധിക്കുന്നതുകൊണ്ട് ശിവപ്രണയിനിയായ ശിവപത്നിയായ ദേവി ചന്ദ്രഖണ്ഡയായി ഭവിക്കുകയാണ്. ഭഗവാൻ ശ്രീപരമേശ്വരനോട് ചേരുന്നതിനു വേണ്ടിയാണ് പാർവതീ ദേവിയുടെ ഭാവത്തിലുള്ള പരാശക്തിയുടെ അവതാരം തന്നെ. ദേവി പർവ്വത രാജപുത്രിയായി അവതരിച്ച് ഘോര തപസ്സനുഷ്ഠിച്ച് ശിവനെ പതിയായി വരിക്കുന്നു. ചന്ദ്രഖണ്ഡ എന്ന വിശിഷ്ടഭാവത്തിലുള്ള ദേവിയുടെ അനുഗ്രഹം 3-ാം ദിനത്തിലെ ആരാധനകളിലൂടെ ഭക്തന് സിദ്ധമാകുന്നു. കാലദംഷ്ട്രകൾ എന്നറിയപ്പെടുന്ന വേളകളാണ് നവരാത്രിയുടെ കാലങ്ങൾ. വർഷത്തിൽ ഒന്നിലധികം നവരാത്രികൾ ഉണ്ടെങ്കിലും ശരത്കാല നവരാത്രിയാണ് ദേവ്യാരാധനയ്ക്ക് കൂടുതൽ പ്രസിദ്ധമായി ശ്രദ്ധേയമായി കൊണ്ടാടപ്പെടുന്നത്. കാലദംഷ്ട്രകളാൽ, അപ്രതികൂലമായ കാലാവസ്ഥകളാൽ മനുഷ്യന് ഉണ്ടായേക്കാവുന്ന ദുരിതങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, രോഗാദി ഭീതികളിൽ നിന്ന് മോചനം നേടുന്നതിന്, അവയെ അതിജീവിക്കുന്നതിന് വിശിഷ്ടമായ വ്രതാചരണ പദ്ധതികളിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് നവരാത്രി വ്രതാചരണത്തിൻ്റെ വിശിഷ്ടമായ ഒരു അനുഗ്രഹം. വ്രതം എന്ന് പറയുന്നത് തന്നെ വരിക്കുന്നതിനെയാണ്, സ്വീകരിക്കുന്നതിനെയാണ്. സാധാരണമായ നമ്മുടെ ജീവിതചര്യകളിൽ നിന്ന്, സാധാരണമായ നമ്മുടെ ജീവിതക്രമത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിതചര്യയെ ഒരു നിശ്ചിതമായ കാലത്തേക്ക് നാം വരിക്കുന്നതിനെയാണ് വ്രതം എന്ന് പറയുന്നത്. വ്രതങ്ങളിൽ വച്ച് അത്യധികം ശ്രേഷ്ഠമാണ് നവരാത്രി വ്രതം എന്ന് കാണാം. ദേവിയാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നത്. മാതൃഭാവത്തിലുള്ള ആരാധന, അതിപ്രാചീന കാലം തന്നെ മാനവരാശിയുടെ ഉത്ഭവത്തിൻ്റെ ചരിത്രം അന്വേഷിച്ചു പോയാൽ ആ മാനവ സമൂഹം രൂപം കൊള്ളുന്ന കാലഘട്ടം മുതൽ തന്നെ മാതൃഭാവത്തിലുള്ള ദേവതാരാധന ഉദയം ചെയ്തിരുന്നു എന്ന് കാണാം. ഒരു മനുഷ്യ ശിശു മൂജാതനായി കഴിഞ്ഞാൽ ചുണ്ട് ചലിപ്പിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം അമ്മയെ എന്നാണ് വിളിക്കുക. ആ മാതൃഭാവത്തിലാണ് എല്ലാ സംരക്ഷണവും മനുഷ്യൻ കണ്ടെത്തുന്നത്. ചിന്തിക്കാൻ ആരംഭിക്കുന്ന മനുഷ്യൻ്റെ പ്രയാണം, ആരംഭിക്കുന്ന ജീവിയാണ് മനുഷ്യൻ. അതുകൊണ്ട് മനനം ചെയ്യുന്നത് കൊണ്ടാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മനുഷ്യൻ്റെ ചിന്തകളും അന്വേഷണങ്ങളും അവനെ കൊണ്ടെത്തിക്കുന്ന പ്രപഞ്ചരഹസ്യത്തിൻ്റെ താക്കോൽ അന്വേഷിച്ചു പോകുന്ന മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന ആ ചിന്ത, ആ അന്വേഷണം, ആ പ്രയാണം കൊണ്ടെത്തിക്കുന്നത് ദേവിയുടെ പാദപത്മങ്ങളിലാണ്. അങ്ങനെയുള്ള ദേവി ആരാധനയുടെ വിശിഷ്ടമായ വേളയാണ് നവരാത്രിയുടെ വേള. നവരാത്രിയുടെ 3-ാം ദിനമായ ഇന്ന് ചന്ദ്രഖണ്ഡയായി പ്രകാശിക്കുന്ന ദേവി നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ദേവീശരണം.